ജാസ്മിനും ശ്രീജോയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഡെൻ ടീമായിരിക്കും പവർ റൂമിൽ കയറാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു തരത്തിലും ടണൽ റൂം കയറാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. പിന്നെ അവരുടെ ടീം കയറാനായിട്ട് ഇപ്പൊ ശരിയാവില്ല, എങ്ങനെ പോയാലും പവർ ടീമിനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡെൻ അതിന്റെ ഉള്ളിൽ കയറുന്നതാണ് നല്ലത്. ഇപ്പൊ സാബു ശ്രമിക്കുന്നതും ഡെൻ ടീമിനെ ഉള്ളിലേക്ക് കയറ്റാനാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരുന്നത് സിജോ. അപ്പൊ ജാസ്മിൻ അത് ശരിവെക്കുന്നുണ്ട്, കുഴപ്പമില്ല ഡെൻ ടീം കയറട്ടെ എന്ന് പറയുന്നുണ്ട്. നമുക്കും കണ്ടുകഴിഞ്ഞാൽ തോന്നുന്നുണ്ട് ഡെൻ ടീമിനെ പട്ടി പണിയണോണം പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതുപോലെ പണിയെടുത്ത് വയ്യാണ്ടായിട്ടുണ്ട്. ബാത്റൂം ക്ലീനിങ്, ബാത്റൂം ആകെ വൃത്തികേടാക്കിയിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യിപ്പിച്ചു, ഡ്രസ് അയൺ ചെയ്യിപ്പിച്ചു, ഡ്രസ് വാഷ് ചെയ്യിപ്പിച്ചു, റൂം മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ പണിയെടുപ്പിക്കുകയാണ് അവിടെ ഡെൻ ടീമിനെ കൊണ്ട്. അവിടെ നീറ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ജിൻഡോയാണെങ്കിലും അർജുൻ ആണെന്നുണ്ടെങ്കിലും ആദ്യം അവിടെ സെക്യൂരിറ്റി ആയി നിന്ന് ശ്രീതു, പിന്നെ സെക്യൂരിറ്റി മാറി സെക്യൂരിറ്റിയിൽ നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അത്രയും ഇതിലാണ് അവരവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ അവിടെ സിജോയ്ക്ക് മനസ്സിലായി ഇത് അവരെ കൊണ്ടുവരാനാണ് എന്നാണ് സിജോ കരുതുന്നത്. സിജോ പറയുന്നുണ്ട് അവിടെ ജാസ്മിന്റെ അടുത്ത്, ഞാൻ ഇന്നലെ സാബു ചേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നു, അപ്പോൾ ഡെൻ ടീം കയറിയാൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണോന്നറിയില്ല ആള് ഡെൻ ടീമിനെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഡെൻ ടീമിലുള്ള മൂന്ന് പേർക്കും വിളിച്ചുകൊണ്ട് സാബു അവിടെ കോയിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റർടൈൻമെന്റ് ടീമായ സിജോയ്ക്കും കൊടുത്തു. പക്ഷേ ഇവരെക്കാൾ കൂടുതൽ കോയിൻ കൊടുത്തത് എന്തായാലും ഡെന്നിനാണെന്ന് തന്നെയാണ് തോന്നിയത്. മൂന്ന് പേർക്കും കൊടുത്തിരുന്നു. അതുകൊണ്ട് ഡെൻ ടീമിനെ കൂടുതൽ പോയിന്റ് വരുത്തണം എന്ന് തന്നെയാണ് അവിടെ സാബു വിചാരിക്കുന്നത്. ജിൻഡോ ടീം പവർ റൂമിൽ കയറട്ടെ എന്നുള്ളതാണ് എന്ന് തോന്നുന്നു അവിടെ സാബുവിന്റെ ഗെയിം പ്ലാൻ.